എടുത്തോ? അയ്യോ നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? കേസ് പിൻവലിക്കണം, കേസ് പിൻവലിക്കണം. മദ്യം അത് എന്നും നാശത്തിൽ അവസാനിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അമിതാവേശം, അമിതാത്മവിശ്വാസം, എടുത്തുചാട്ടം. എന്നാണറിയോ, കള്ളിറങ്ങി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ എന്ത് ചെയ്തായത്, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നാല് വശത്തുനിന്നും വിളികൾ വന്നോണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീർപ്പിൽ പോകണം, രമ്യതയിൽ പോകണം. നിങ്ങള് അയൽവാസികളല്ലേ, അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമായിക്കിട്ട് മുന്നോട്ട് പോകരുത്, കേസൊന്നും ആക്കണ്ട. അത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തീർക്കാന്ന്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നം പറഞ്ഞു തീർക്കാം. അപ്പോ ഒത്തുതീർപ്പുമായിട്ട് മുന്നോട്ട് പോകണം, കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് ഇപ്പോ നാട്ടിലുള്ള ചില ആൾക്കാരെ കൊണ്ട്, നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചില ആളുകളെ കൊണ്ട് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണം. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇനി അവരോട് ആരെങ്കിലും പറഞ്ഞോ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടോ ഇല്ല, നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ആൾക്കാർ എന്നോട് സംസാരിക്കണ്ട, കാരണം നമ്മൾ ഫോണിൽ സംസാരിക്കാൻ ഇപ്പൊ പേടിയാ, കാരണം ഏത് രീതിയിൽ എവിടുന്നൊക്കെയാ പണി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ഞാൻ എന്തായാലും എന്റെ കാര്യങ്ങൾ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാനെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ചില ആൾക്കാർക്ക് കള്ളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴല്ലേ, കെട്ടുവിട്ട് കഴിയുമ്പോഴാ ചെയ്തു പോയ ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ അതിനൊരു തീവ്രത മനസ്സിലാകുന്നതും, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നുക, അത് എടുത്തിയാട്ടം അത്ര നല്ലതല്ല പല കാര്യത്തിനും. അപ്പൊ അതിലൊക്കെ ഒരു എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം ഇത്. ഇത് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത്. വഴിയേ പോകുന്ന ഒരാളുടെ മക്കിട്ടും, ഒരു പാവപ്പെട്ടവൻ്റെ മേലോട്ടും കാശിൻ്റെയും അധികാരത്തിൻ്റെയും ധാർഷ്ട്യം കൊണ്ട് നെഞ്ചത്ത് കയറാൻ പാടില്ല. താൽക്കാലികമായിട്ടുള്ള നീതിയൊക്കെ, താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടലൊക്കെ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് കിട്ടും, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ പാടാണ്. അതാണിപ്പോൾ നടന്നത്, താൽക്കാലികമായ ഒരു രക്ഷ. അതായത് ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ എന്താണെന്ന് വെച്ചാലും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞതാണ്. അതാ പറഞ്ഞ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ്, അതൊരിക്കലും ആ ഒരു നീതി അല്ല. ഞാൻ ചോദിച്ചിട്ടെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അയാൾക്കുണ്ടായിരുന്നേ, അത് ക്ലിയർ ചെയ്ത പോരായിരുന്നു അവിടെ വന്ന്. അത് പറ്റിയില്ലല്ലോ, കയ്യിൽ നിന്ന് പോയില്ലേ കാര്യങ്ങള്. ആവേശം നല്ലതല്ല അത് ഈ പ്രായത്തില്. അപ്പൊ എന്തായാലും ആദ്യത്തെ എന്തായാലും കുറെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റി, അതൊക്കെ പോകും, എല്ലാം പോകും. ഓരോന്നോരോന്ന് കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി 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 ഈ പോകുന്ന പോലെ പയ്യെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഈ അണികളും എല്ലാം പറഞ്ഞു പോകും, എല്ലാം പോകും. കാരണം എന്നും സത്യം മാത്രമേ ജയിക്കുള്ളൂ, അത് അതങ്ങനെയാണ്. മുന്നോട്ട് പോകും തോറും ഈ പ്രശ്നങ്ങൾ കൂടി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയുള്ളൂ, കാരണം സത്യവും നീതിയും ജയിക്കുകയുള്ളൂ, അതിനേ സ്ഥാനമുള്ളൂ. പിന്നെ കുറേ കള്ളത്തെളിവുകളോ കള്ളസാക്ഷികളോ ഒന്നും ഒരു രക്ഷ ഉണ്ടാവില്ല, അതിനൊക്കെ കുറേ കഷ്ടപ്പെടും. അതൊക്കെ ഉണ്ടാക്കി പല നമുക്കെതിരെ ഒരുപാട് കുരുക്കുകൾ മുറുക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞു, നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറല്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും, എന്താ പറയുക, ഭീഷണിയല്ല അത്, പ്രശ്നങ്ങളുണ്ടാവും. എന്തിനാ വെറുതെ ഇത്ര അടുത്ത് ഇരുന്നുകൊണ്ട് ഈ ഇതിനു വേണ്ടി ഈ ഒരിതായിട്ട് മുന്നോട്ട് പോകുന്നത്, നമുക്ക് എങ്ങനെയും പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞു. പറഞ്ഞു തീർക്കാനായിരുന്നെങ്കിൽ ആദ്യം തന്നെ അത് പറഞ്ഞ് വേറെ ഒരു മൂന്നാമതൊരാളെ കൂട്ടി വേണം സംസാരിക്കാമായിരുന്നല്ലോ. മൂന്നാമതൊരാളെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്നിരുന്ന് സംസാരിക്കുമോ, അല്ലെങ്കിൽ മൂന്നാമതൊരാളെ വിളിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് സംസാരിക്കുക. അല്ലാതെ വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തുക, വണ്ടി ആക്രമിക്കുക, വണ്ടി അടിച്ച് തകർക്കുക, അല്ല വണ്ടി ഇരിക്കുന്നവരെ കയറി അടിക്കുക, അതാരാ എന്തെന്നൊന്നും നോക്കാതെ എന്ത് തോന്നിയവാസം കാണിക്കുക, എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ ഉണ്ടാക്കുക, കുറച്ച്, ഒരുപാടല്ല കുറച്ച്, അത് എന്നിട്ട് ഏറ്റുപിടിച്ച് കുറച്ച് പേരുമായിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ അത് ഓരോരുത്തർ ഓരോ ദിവസം ചോർന്നു പോകുക, പിന്നെ കാശ് ഗത്യന്തരമില്ലാതെ ഒത്തുതീർപ്പ് വെക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ പുറത്ത് വിടുമ്പോൾ പോലും മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ച് പിരിച്ചിട്ടായിരിക്കും പറയുന്നത്, ഞാനോ പോവുകയല്ലെന്ന്. പക്ഷേ പിന്നെ എന്തിനാ ഈ നാട്ടുകാരെ കൊണ്ട് പലരെ കൊണ്ട് വിളിപ്പിക്കുന്നത്, നാണം വേണ്ട, നാണം നാണം, ഉളുപ്പ് വേണ്ട, ഉളുപ്പ്. അപ്പോൾ ഞാൻ ഒരിക്കലും മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സംഭവം ഒന്നും ഉപയോഗിക്കാതെ. മദ്യം അത് എന്നും നാശത്തിലേ അവസാനിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അമിതാവേശം,
അമിതാത്മവിശ്വാസം എടുത്തുചാട്ടം, അതിൽ നിന്നും ആർക്കായാലും അത് നാശത്തിലേ ചെന്ന് അവസാനിക്കാറുള്ളൂ. അതിനുശേഷം പിന്നെ അപലപിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. അല്ലെങ്കിൽ പിന്നീട് വന്നിട്ട് അത് ഒത്തുതീർപ്പാക്കണം, അത് പറ്റിപ്പോയി, ഇനി അതുണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം, നമുക്ക് രണ്ടുപേരെ കൂട്ടി അല്ലെ മൂന്ന് പേരുടെ സാന്നിധ്യത്തിൽ അത് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകും. ഈ പോരാട്ടം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പണമില്ല, അതുപോലെ തന്നെ അധികാരമില്ല, ഇതൊന്നുമില്ലാതെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് സാധാരണക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരും അതുപോലെ നമുക്കെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും അമ്മമാരും ബെങ്ങന്മാരും സഹോദരങ്ങളും മക്കളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നത്. സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വിളിച്ചു പറയാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് സത്യം, എന്താണ് സംഭവിക്കുന്നതെന്ന് വിളിച്ചു പറയാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആ പുറത്ത് നിൽക്കുന്ന ശക്തനും എന്താ പറയുക, രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശക്തനായി നിൽക്കുന്ന ആ ഒരു വ്യക്തി സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു നടത്തുന്ന കവലപ്രസംഗങ്ങൾ മാത്രമായിരിക്കും മറ്റുള്ളവർ കാണുക. ഒരു നാലും കൂടുന്ന കവലയിലിരുന്ന് നടത്തുന്ന ചെറിയ ചില കവലപ്രസംഗങ്ങൾ, അതിനെ അതേ എല്ലാവരും കാരണം നേരിട്ട് ചെവിയിൽ കേൾക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാൾ മൂന്നാമതൊരാൾ പറഞ്ഞ് അറിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് അവരുടെ ഭാഗത്തുള്ള അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ഇവിടെ ഞാനായി പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞാനായി പോയതുകൊണ്ടല്ല, ഇങ്ങനൊരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ പറയുന്നതും എന്തായാലും കുറച്ച് പേരെങ്കിലും കേൾക്കും എന്നെനിക്കറിയാം. അതിലൂടെ സത്യം എന്താണെന്ന് എനിക്ക് വിളിച്ചു പറയാനുള്ളൊരു അവസരം ഈ ഒരു സാഹചര്യത്തിൽ എനിക്കുണ്ടായി. അതുപോലെ പക്ഷേ എല്ലാവർക്കും അതൊരു സാഹചര്യം ഉണ്ടാവില്ല. പലരും പിന്നോട്ട് മാറും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാവില്ല, രാഷ്ട്രീയ പിടിപാടുകൾ ഉണ്ടാവില്ല, ആരോടും ഒന്നും പറഞ്ഞറിയിക്കാനോ ഒരിടത്തും എത്തിപ്പെടാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അവർ കിട്ടുന്ന അടി മേടിച്ച് വീട്ടിലിരുന്ന് ലാസ്റ്റ് അത് ഒത്തുതീർപ്പാക്കി പോകുകയേ നിവൃത്തിയുള്ളൂ. കാരണം അതാണ് ഇന്നത്തെ കാലം. പണം സ്വാധീനം ഉള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ഉള്ളൂ. അത് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. പക്ഷേ അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ പ്രതീക്ഷിക്കുകയേ വേണ്ട, കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അത് സാധാരണക്കാരൻ അർഹതപ്പെട്ടതല്ല ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്, ആദ്യത്തെ ആ ഒരു നീതി. അതെനിക്ക് നന്നായി അറിയാം. ആ അറിവ് വെച്ച് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഇനിയും മുന്നോട്ട് പോകുന്നത്. ഞാൻ ആരെയും പിടിച്ച് തൂക്കിക്കൊല്ലണമെന്നോ ജയിലിലടക്കണമെന്നോ അല്ല എൻ്റെ ആവശ്യം. ന്യായമായ നീതി നടപ്പാക്കണം, സത്യം ചെയ്യിക്കണം, കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. അത് ഞാനായാലും നമ്മൾ ആരായാലും അതിനുവേണ്ടിയുള്ളൊരു എന്നെപ്പോലൊരു സാധാരണക്കാരൻ്റെ ഒരു ചെറിയൊരു പോരാട്ടം മാത്രമാണിത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം ഒരു 90% ഒത്തുതീർപ്പിലും പണത്തിൻ്റെ സ്വാധീനത്തിലും രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടും ഒത്തുതീർപ്പായി പോകുന്ന സാഹചര്യമാണുള്ളത്. അതിവിടെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം മനുഷ്യനാണ്, കുരുക്കുകൾ പല രീതിയിലായിരിക്കാം മുറുകുക. എല്ലാ വിളിക്കുന്ന ആളുകൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ശരിക്കും സൂക്ഷിക്കേണ്ട സമയമാണ്. ഏത് രീതിയിലാണ്, ഏത് സൈഡിൽ നിന്നാണ്, ഏത് തരത്തിലാണ് നിങ്ങൾക്കെതിരെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ശത്രു ശക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ സൈഡിൽ നിന്ന് പണി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തുതീർപ്പിൻ്റെ ഭാഷയിൽ വന്നു, ഞാൻ വഴങ്ങുന്നില്ല, എന്നെ അതിന് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇനി വേറെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം. എന്ത് മാർഗങ്ങൾ സ്വീകരിച്ചാലും
എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഇതുമായി ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് പറ്റുന്നത്രയും. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. വഴിമധ്യേ ചിലപ്പോൾ ഞാനും തളർന്നു വീണേക്കാം, അത് ഞാൻ വീറും വാശിയോടെ ഞാൻ പറയുന്നില്ല. ഞാൻ ഏതറ്റം വരെയും പോകുന്നു ഞാൻ പറയുന്നില്ല. ഞാൻ മനുഷ്യനാണ്, എന്നെ വീഴ്ത്താം. കാരണം എന്നെ വീഴ്ത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ എന്നാലാവുന്ന രീതിയിൽ ഞാനിത് ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്യും മീൻസ് നിയമപരമായി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കാണും. ഇത്രയും ആളുകളെങ്കിലും ഇപ്പോൾ തിരിച്ചറിയാൻ ഇടയായത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗം എന്താണ് കേൾക്കാൻ ഒരവസരം തന്നത് എനിക്ക് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെയാണ്. ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കുറ്റക്കാരനായി ഞാനിന്ന് മാറിയാനേ. അത് നിങ്ങളൊക്കെ നിങ്ങളിൽ പലരും വിശ്വസിച്ചേനെ. അതാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. കാരണം മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും അവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ, വിളിക്കാം, സംസാരിക്കാം. എന്നാലാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യും. ഒരു സംശയം വേണ്ട, ന്യായമായ കാര്യങ്ങൾക്ക് ഒരു സംശയം വേണ്ട. എന്നാലാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.